Doctor. I'm sorry. കലാദർശനയിലെ സാബു അല്ലേ? അതെ. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാ. എങ്ങോട്ടാ? ലോഡ്ജിലേക്കാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കയറിക്കോളൂ. വേണ്ട, ഞാൻ കേറടോ. താങ്ക് യു. ഹലോ, ഞാനും ഒരു ആരാധകനാ. ഹലോ. പെമ്പിള്ളേരുടെ ശബ്ദത്തിൽ ഫോൺ ചെയ്യാൻ മിടുക്കനാണല്ലേ. ഇല്ല, നിനക്കൊക്കെ മലയാള നടന്മാരുടെ ശബ്ദം അനുകരിക്കാനല്ലേ അറിയൂ. ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാണെന്നറിയാമോ? ഏ, അമിതാഭ് ബച്ചൻ, അനിൽ കപൂർ, ജാക്കി ഷ്രോഫ്. See you. എന്റെ ഫ്രണ്ട്സാ, ഞങ്ങളിങ്ങനെ തമാശക്ക്. സന്ധ്യ, സന്ധ്യ, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. മിമിക്രിക്കാരനെ കൊണ്ട് ഏത്ത പിടിപ്പിച്ചു. ഇടി കൊണ്ട് റോട്ടി കിടക്കുക, വണ്ടി കയറി ചത്തോ തന്നെ സംശയ. വേണം, അങ്ങനെ തന്നെ വേണം. ഓ, അവന്റെ ഒരു സന്ധ്യമയങ്ങും നേരം. എടാ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഫോൺ ചെയ്യാനൊന്നും പോകണ്ടെന്ന്. ഫോൺ ചെയ്യേണ്ട റിയാക്ഷൻ ആണ്. ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. വെറുതെ ഫോൺ ചെയ്ത് രണ്ട് വർത്തമാനം പറഞ്ഞതിന് തല്ലേന്നൊക്കെ വെച്ചാ അവളുടെ ബ്രദേഴ്സാണെന്ന് നിനക്ക് ഉറപ്പാണോ? പിന്നെ അവന്മാരുടെ അടിയും കൊണ്ടുവച്ച ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നാളെ തന്നെ തിരിച്ചടിക്കണം. അവരെ കണ്ടാ നിനക്കറിയാം. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല. എടാ, നിനക്കൊക്കെ ഈ മലയാള നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ മാത്രമല്ലേ അറിയാവുള്ളൂ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, നല്ല ഹിന്ദി നടന്മാരുടെ ഇടി പഠിക്കണം. ഹിന്ദി നടന്മാരുടെ അടി പഠിക്കണെങ്കിൽ അധികം കരാട്ടെ പഠിക്കണ്ടേ? എന്തിനാളിയാ കളരി പോരെ. കരാട്ടയും കളരിയും ഒന്നും വേണ്ട, നല്ല നാട് അടിയുണ്ടല്ലോ, അതാണ് ബെസ്റ്റ്. സ്റ്റേജിൽ ഈ ഐറ്റം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. അതിനെന്താ, എളുപ്പമല്ലേ? ഈ സാറന്മാരോട് ചോദിച്ചറിയാ ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാണ്. നിനക്കൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയത് പോരാ അല്ലേ? അതെ, അന്ന് ഇവന് മാത്രമല്ലേ കിട്ടിയുള്ളൂ. ഇന്ന് നമ്മൾ എല്ലാവരും കൊള്ളാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത്. എന്നാ പിടിച്ചോ. നിനക്ക് എം ജി ആർ സ്റ്റൈൽ അറിയാമോടാ? നാരായണ കിട്ടാൽ വിട്ടാൽ ഇന്ത് ഉയിരുള്ളവരെ ഒരു തുമ്പമില്ലേ. അവർ കണ്ണീർ കടലിലേ വിഴമാട്ടാൽ, അവർ കണ്ണീർ കടലിലേ വിഴമാട്ടാൽ. നാരായണ കിട്ടാൽ അത് നടന്നു വിട്ടാൽ. നിനക്ക് ഈ മോഹൻലാലിന്റെ ഐഡിയ അറിയോ? നിനക്ക് മധുവിന്റെ ഐഡിയ അറിയാവൂടാ പട്ടി. പ്രേമിക്കുന്നത്
പ്രേം നസീറിന്റെ ഐഡി കണ്ടിട്ടുണ്ടോ? നിനക്ക് കമൽഹാസന്റെ ഐഡി അറിയാമോ? ജാക്കി ചാന്റെ ഐഡി അറിയാമോ? നന്നായി. ഏതായാലും നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ചെറുപ്പത്തിൽ ഞാൻ കുറെ നാൾ ഡാൻസ് പഠിച്ചതാ, പിന്നെ മുടങ്ങി. കണ്ടിന്യൂ ആണെന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ഫ്രണ്ട്സും കമ്പനിയൊക്കെ ആയപ്പോ പിന്നെ സമയം കിട്ടിയില്ല. ഞാനിവിടെ ചേർന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു. എന്റെ മമ്മിക്ക് ഡാൻസ് കുറച്ചൊക്കെ അറിയാം. മമ്മി എന്നെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചത്. ഇവിടുത്തെ മിമിക്സ് ട്രൂപ്പിലുള്ളവരൊക്കെ മഹാവഷളന്മാരാണല്ലേ. അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒരു സാബു ഉണ്ടല്ലോ, ബോറൻ. ഞാൻ വന്ന ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങി വായ നോട്ടം, പിന്നെ ഒരു തരം ഷൈനിങ്ങും വളിച്ച ജോക്സും. ശബ്ദം മാറ്റി വീട്ടിലേക്ക് ഫോൺ ചെയ്യലും. ശല്യമായപ്പോ ഞാൻ എന്റെ ബ്രദേഴ്സിനോട് പറഞ്ഞു, അയ്യോ സാബു, ആ ഗ്രൂപ്പിലെ നല്ലൊരു സാബു ഉണ്ണിയാ. സാബു എൽ എൽ ബി സ്റ്റുഡന്റാ. പിന്നൊരു ജിമ്മിയുണ്ട്, പുള്ളി ആളൊരു വിളഞ്ഞ വിത്താ. സന്ധ്യ ബ്രദേഴ്സിനോട് പറയേണ്ടിയില്ലായിരുന്നു. സാബുവിന് സന്ധ്യയോട് എന്താ ഇഷ്ടം തോന്നി കാണും. പിന്നെ ഇഷ്ടം, എനിക്കങ്ങ് ദേഷ്യം വന്നു. ലതയാണെങ്കിലും പറഞ്ഞു പോവും, അത്രയ്ക്ക് വൃത്തിയോടെയുള്ള ഫോണിലൂടെ പറഞ്ഞത്. ഞാനും വിട്ടില്ല, നല്ലത് കൊടുത്തിട്ടുണ്ട്. കിട്ടി, അതിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവളിപ്പോ ചേട്ടന്മാർക്ക് ചൂട് പിടിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്കറിയില്ലായിരുന്നു. മിക്കവാറും എല്ലാ പ്രേമത്തിന്റെ ആരംഭം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇതില് വില്ലന്മാരൊന്നും ഇല്ലായിരുന്നോണ്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എവറിതിങ് വാസ് സ്മൂത്ത് ഫോർ അസ് അല്ലേ. ആദ്യം അവർ നിന്നെ തല്ലി, നമ്മൾ അവരെ തിരിച്ചു തല്ലി. ഇപ്പൊ സംഭവം ഡ്രോ. പക്ഷെ ബോൾ ഇപ്പോഴും കോർട്ടിന് പുറത്താണ്. ബോളോ? ബോൾ മീൻസ് സന്ധ്യ. ഇനിയിപ്പൊ നിന്നെ കുറിച്ച് ഓർക്കാൻ സന്ധ്യക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ലതയുടെ അഭിപ്രായം കൂടെ കേട്ടപ്പോ സന്ധ്യക്ക് റീതിങ്ക് ചെയ്യാൻ ഒരു അവസരം കൂടെ കിട്ടി. അളിയ, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു അല്പം ശരീരപീഡനം ഏൽക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എടോ ലതേ, ഇനി എല്ലാം തന്റെ കയ്യിലായിരിക്കുന്നത്. സാബു പറയാതെ തന്നെ ഞാൻ നല്ല ഇൻട്രൊഡക്ഷനാ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ ചെലവ് ചെയ്യണം. പറഞ്ഞു വരുമ്പോ ഇതൊരു ബ്രോക്കർ പണിയാ. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു. തനിക്ക് വേണ്ടത് കുറെ ഐസ്ക്രീം അല്ലേ, എത്ര വേണമെങ്കിലും വാങ്ങിച്ചു തരാം. സന്ധ്യ, സന്ധ്യ പ്ലീസ്. ഞാൻ സന്ധ്യ ശല്യം ചെയ്യാൻ വന്നതല്ലേ. ഒരു വാക്ക്, അത് കേട്ടിട്ട് സന്ധ്യ പോയിക്കോളൂ. പെട്ടെന്നുണ്ടായ ഇമോഷനിൽ ഞാൻ ഫോണിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒരു പെൺകുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. തെറ്റാണ് ചെയ്തതെന്നറിയാം, പക്ഷേ സന്ധ്യ കണ്ടപ്പോ മറ്റൊരു പെൺകുട്ടിയോട് തോന്നാത്തൊരു കൗതുകം, അതിൽ നിന്നുണ്ടായ ഒരു താല്പര്യം, എല്ലാവരും ആവേശമായിരുന്നു. ഇപ്പോ ഓർക്കുമ്പോ കുറ്റബോധം തോന്നുന്നു. ഞാൻ ഇനി ഒരിക്കലും സന്ധ്യ ശല്യം ചെയ്യാൻ വരില്ല. കഴിഞ്ഞതൊക്കെ മറക്കണം. വരട്ടെ. ബൈദുബായി, ചേട്ടന്മാരുടെ തല്ലുഭയം എന്നാണ് ഈ പിന്മാറ്റം എന്ന് കരുതണ്ട. സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ.